ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റ അക്കാദമിയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഏരിയ ആണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ 2017 LDC എക്സാമിനൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം PSC ഈ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളിവിടെ ഉൾപ്പെടുത്തിയുള്ള വസ്തുതകൾ എന്ന് പറയുന്നത് PSC ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള വസ്തുതകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. പ്രത്യേകം ഓർക്കുക. ആദ്യമായിട്ട് ചോദ്യചിഹ്നം, ഇത് പിന്നെ എല്ലാവർക്കും അറിയും ചോദ്യചിഹ്നമാണെന്നുള്ളത്. ആ ചിഹ്നം ശ്രദ്ധിക്കുക. അതിന് പറയുന്ന പേര് കാകു എന്ന് പറയും, അതുപോലെ തന്നെ അനുയോഗ ചിഹ്നം എന്ന് പറയും. ഏതൊക്കെയാണ്? കാകു എന്നും പറയും, അനുയോഗ ചിഹ്നം എന്നും മലയാളത്തിൽ പറയാറുണ്ട്, അതുപോലെ ചോദ്യചിഹ്നം എന്നും പറയും. അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ദെൻ രണ്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ഭിത്തിക. ഇംഗ്ലീഷിൽ നമ്മൾ കോളൻ എന്നൊക്കെ പറയാറുണ്ട്, ഭിത്തിക. അതുപോലെ തന്നെ അപൂർണ വിരാമം, ഭിത്തിക അതുപോലെ തന്നെ അപൂർണ വിരാമമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2017 LDC എക്സാമിന് ഈ ചോദ്യമാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകത നോട്ട് ചെയ്യുക. ദെൻ ഒരു ഡോട്ടും അതുപോലെ തന്നെ പിന്നെന്താണ് ഒരു കോമയും, അല്ലെ? ഡോട്ടും ഒരു കോമ ഇട്ടാൽ അതിന് പറയുന്ന പേരെന്താണ്? സെമി കോളം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, സെമി കോളം എന്ന് പറയാറുണ്ട് അല്ലെ. രോദിനി അല്ലെങ്കിൽ അർദ്ധവിരാമം, ഏതൊക്കെയാണ്? രോദിനി, അർദ്ധവിരാമം, മുകളിൽ ഭിത്തിക, അതുപോലെ തന്നെ അപൂർണ വിരാമമാണ്. അത് അപൂർണ വിരാമം, ഇത് അർദ്ധവിരാമം, മാറിപ്പോകരുത്. ദെൻ ഇനി കോമ മാത്രം ഇടുകയാണെങ്കിൽ, അല്ലെ, കോമ മാത്രം ഇട്ടാൽ അതിന് പറയുന്ന പേരാണ് അങ്കുശം. അങ്കുശം എന്നാണ് കോമക്ക് പറയുന്ന പേര്. അതുപോലെ തന്നെ അല്പവിരാമം എന്നും പറയാറുണ്ട്. അപ്പൊ അങ്കുശം, അല്പവിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമയാണ്, പ്രത്യേകം ഓർത്തുവെക്കുക. ദെൻ പിന്നെന്താണ്? ഒരു വര, അതിനിടയിൽ എന്താണ്? ഒരു ഡോട്ട് അല്ലെ, ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരെന്താണ്? വിക്ഷേപണി അല്ലെ, വിക്ഷേപണി എന്ന് പറയും. അതുപോലെ തന്നെ സ്തോപചിഹ്നം, പിന്നെ ആശ്ചര്യചിഹ്നം എന്നൊക്കെ പറയാം അല്ലെ. ആശ്ചര്യചിഹ്നം എന്ന് പറയാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ആശ്ചര്യത്തിന്റെ ചിഹ്നമാണെന്ന് അറിയാറുള്ളത്. പിന്നെ വിക്ഷേപണി, അതുപോലെ തന്നെ സ്തോപചിഹ്നം എന്നുള്ള പേര് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അത് രണ്ടും ഓർത്ത് വെക്കുക. പിന്നെ വിക്ഷേപണി അതുപോലെ തന്നെ സ്തോപചിഹ്നം ഓർത്ത് വെക്കുക. അതേ PSC ചോദിക്കുള്ളൂ, ഒരിക്കലും ആശ്ചര്യചിഹ്നം ചോദിക്കില്ല. കാരണം അതെല്ലാവർക്കും അറിയാന്നുള്ളത് PSC തന്നെ അറിയാം, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാവില്ല. ഇത് രണ്ടും പഠിച്ചു വെക്കുക, വിക്ഷേപണി അതുപോലെ തന്നെ സ്തോപചിഹ്നം പഠിച്ചു വെക്കുക. പിന്നെന്താണ്? ഡോട്ട് മാത്രം. ഡോട്ട് മാത്രം പിന്നെ എല്ലാവർക്കും അറിയാം, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതാണ് പൂർണ്ണ വിരാമം അല്ലെ. ഒരു സെന്റൻസ് എഴുതി മുഴുവനായിട്ട് കഴിഞ്ഞിക്കാണെങ്കിൽ നമ്മൾ ഇടുന്നതാണ് ഡോട്ട് എന്നൊക്കെ പറയുന്നത്, അതായത് പിന്നെ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ്? അടുത്ത് നോക്കൂ. അടുത്തത് ഒരു പിന്നെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു വര അല്ലെ. ഈ ചെറിയ വരയെ സൂചിപ്പിക്കുന്നത് എന്താണ്? കർണരേഖ. കർണരേഖ എന്ന് അതിനെ പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ സ്ലാഷ് എന്നൊക്കെ പറയാറുണ്ട്, ചരിവ് വര എന്നൊക്കെ പറയാം മലയാളത്തിൽ. ചരിവ് വര എന്ന് പറയാം, അതുപോലെ തന്നെ കർണരേഖ എന്ന് പറയാം. ഈ രണ്ട് രീതിയിലും പറയാം, പക്ഷേ PSC ചോദിക്കുക കർണരേഖ എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ദെൻ അടുത്തെന്താണ്? അടുത്ത ചിഹ്നം അടിയിലേക്ക് ഇങ്ങനെ ഇട്ടുള്ളത് അല്ലെ, പിന്നെ ഇത് തുറന്നിങ്ങനെ നിൽക്കുന്ന ചിഹ്നം, അതായത് നമ്മൾ വലുത് ചെറുതിനൊക്കെ നമ്മൾ ഇടാറുണ്ട്, അത് നേരെ അടിയിലേക്ക് ഇട്ട ചിഹ്നമാണ് അത്. അതിനെ പറയുന്നത് പാടിനി, അതുപോലെ തന്നെ ഹംസപാദം. ഏതൊക്കെ പറയാം? പാടിനി എന്ന് പറയും, അതുപോലെ തന്നെ ഹംസപാദം എന്നും പറയും. അതാണ് അതിലെ ചിഹ്നം എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താണ്? ഐഫോൺ അല്ലെ, ഐഫോണ്. പിന്നെ എല്ലാവർക്കും അറിയാം ഐഫോണ് എന്ന്, എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൽ. പക്ഷെ അതിന്റെ മലയാളം എന്താണ്? ശൃംഖല. എന്താണ്? ശൃംഖല എന്നാണ് ഐഫോണ് പറയാറുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യണം, വിട്ടു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. ദെൻ പിന്നെന്താണ്? അപ്പോസ്ട്രോഫി അല്ലെ. അപ്പോസ്ട്രോഫിക്ക് പറയുന്ന പേര് എന്താണ്? വിശ്ലേഷം അല്ലെ. വിശ്ലേഷം എന്നുള്ളതാണ് അപ്പോസ്ട്രോഫിക്ക് പറയുന്നത്. അതും പ്രത്യേകം നോട്ട് ചെയ്യുക, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ പിന്നെ ടേംസുകളാണ് അതൊക്കെ. ദെൻ അടുത്തെന്താണ്? പിന്നെ ബ്രാക്കറ്റ്. എന്ത് ബ്രാക്കറ്റാണ് അത്? പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെ. സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ പറയുന്ന പേരെന്താണ്? കോഷ്ടം അല്ലെ. ചതുര ബ്രാക്കറ്റ് അല്ലെ, നമ്മളെന്താ പറയാ, കോഷ്ടം എന്ന് പറയും. എന്താണ് കോഷ്ടം? അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് ഇനി ഒരു ഭാഗം ആരും വിട്ടുപോകരുത്. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെക്കുറിച്ച്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന, കേരള ഗവൺമെൻറ് നൽകുന്ന പ്രധാനപ്പെട്ട പിന്നെ പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. എഴുത്തച്ഛൻ പുരസ്കാരം പിന്നെ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ഏർപ്പെടുത്തിയ വർഷം 1993. അപ്പം ഞാൻ പറയുന്ന വർഷം നോട്ട് ചെയ്യണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്, ഏർപ്പെടുത്തിയ വർഷമൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ 1993. അതിൻ്റെ സമ്മാനത്തുക 500,000 രൂപയാണ് സമ്മാനത്തുക. അപ്പം ഏർപ്പെടുത്തിയ വർഷം 93, സമ്മാനത്തുക 500,000. 2016 വരെ 1.5 ലക്ഷമായിരുന്നു, എന്നാൽ പിന്നീട് അത് എത്രയാക്കി? 500,000 രൂപയാക്കി ഉയർത്തി. ഇത് ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ഏത് ലഭിച്ചത്?
പിന്നെ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അല്ലേ. അതുപോലെ തന്നെ ആദ്യം ലഭിച്ച വനിതയാണ് ബാലാമണി അമ്മ. ആദ്യം ലഭിച്ച വനിത ആരാണ്? ബാലാമണി അമ്മ അല്ലേ. അപ്പോൾ നമുക്കിത് പിന്നെ ഇത് ഈ ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം കിട്ടിയത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ നമുക്ക് എങ്ങനെ പറയാന്ത്, പിന്നെ കുഞ്ഞ് എഴുതുകയാണെന്ന് ഓർത്താൽ മതി. കുഞ്ഞ് എഴുതുകയാണ്, ആ കുഞ്ഞ് എന്നതിൽ നിങ്ങൾ എന്ത് ഓർക്കണം? കുഞ്ഞൻപിള്ള എന്ന് ഓർക്കുക അല്ലേ. എഴുതുകയാണെന്നുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് ഓർക്കുക. അപ്പം കുഞ്ഞ് എഴുതുകയാണ്. അപ്പം എന്താണ്, അതിൽ നിന്ന് നിങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ പിന്നെ 2018 ഈ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ് 2018 ലഭിച്ചത്. 2019 ലഭിച്ചത് പി സച്ചിദാനന്ദൻ. 2019 ആർക്കാണ്? പി സച്ചിദാനന്ദനാണ് 2019 ലഭിച്ചത്. ദെൻ ഈ നമ്മൾ വെള്ളത്തുള്ള പുരസ്കാരത്തെ കുറിച്ച് പറയാം. ഏർപ്പെടുത്തിയ വർഷം 2019 വെള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അതായത് പിന്നെ ഇത് നൽകുന്നത് പ്രധാനമായിട്ടും മലയാള ഭാഷയിലെ പിന്നെ സമഗ്രമായിട്ടുള്ള സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഈ വെള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ഏർപ്പെടുത്തിയ വർഷം 1991. സമ്മാനത്തുക 111,111 രൂപ. 111,111 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഇത് ആദ്യം ലഭിച്ചത് ആർക്കാണ്? പാല നാരായണൻ നായരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കുഞ്ഞ് എഴുതുകയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ശൂരനാട് കുഞ്ഞൻപിള്ള നിങ്ങൾ അതിൽ നിന്ന് ഓർക്കണം. ഇത് ആദ്യം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ് ലഭിച്ചത്. അപ്പം പിന്നെ വെള്ളത്തോൾ പുരസ്കാരമല്ലേ, അപ്പം വെള്ളത്തിൽ എന്തുണ്ടാവും? പാലം ഉണ്ടാകും എന്ന് ഓർത്താൽ നിങ്ങൾ. വെള്ളത്തിൽ പാലുണ്ടല്ലോ, അതായത് വെള്ളത്തിൻ്റെ മുകളിലൂടെ പാലം പോകുന്നത് കാണാറുണ്ട് നമ്മളല്ലേ. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ എന്താ വെള്ളത്തിൻ്റെ മുകളിൽ പാലം എന്ന് ഓർത്ത് വെച്ചാൽ തന്നെ പാലം എന്നതിൽ നിങ്ങൾക്ക് പാല നാരായണൻ നായർ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടാൽ മതി. ഇതിന് അടുത്ത് ആദ്യം ലഭിച്ച വനിത ബാലാമണി അമ്മ തന്നെയാണ്. അത് ലഭിച്ച വ്യക്തിയാണ് പാല നാരായണൻ നായർ. പിന്നെ അത് ലഭിച്ച വനിത ആരാണ്? ബാലാമണി അമ്മ. അത് പ്രത്യേകം ഓർക്കുക. അതായത് ആണുങ്ങളെ ലഭിച്ചത് ആർക്കാണ്? പാല നാരായണൻ നായറും വനിതക്കാരാണ് ബാലാമണി അമ്മ. 2018 ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ്. 2018 ഏത് അവാർഡ് ലഭിച്ചത്? ഈ വെള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 2019 ലഭിച്ചത് പോൾ സക്കരിയ. 2019 പോൾ സക്കരിയയും 2018 എം മുകുന്ദനുമാണ് ലഭിച്ചിട്ടുള്ളത്. അതെന്ത് ചെയ്യുക? ഓർക്കുക. ദെൻ ഇനി നമ്മൾ വാലാർ അവാർഡ് നോക്കുക. ഇത് ഏർപ്പെടുത്തിയ വർഷം 1977 വാലാർ അവാർഡ് ഏർപ്പെടുത്തുന്നത്. 1977, അതായത് സാഹിത്യത്തിലുള്ള ഏറ്റവും നല്ല പിന്നെ സൃഷ്ടിക്ക് നൽകുന്ന പിന്നെ പുരസ്കാരമാണ് ഈ ഏത് വാലാർ അവാർഡ് എന്ന് പറയുന്നത്. സാഹിത്യത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരം. അപ്പോൾ അതിൻ്റെ സമ്മാനത്തുക 100,000 രൂപയാണ്. വാലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ്? 100,000 രൂപയാണ്. ഇത് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് വാലാർ അവാർഡ്. പിന്നെ ആർക്ക് ആദ്യമായിട്ട് ലഭിച്ചത്? ലളിതാംബിക അന്തർജനം അല്ലേ. ലളിതാംബിക അത് ഓർക്കാന്, പിന്നെ ലളിത വയലിലാണെന്ന് ഓർത്താൽ മതി. ലളിത എവിടെയാണ്? വയലിലാണ്. അപ്പോൾ വയലിൽ എന്നുള്ളത് എന്തോർക്കണം? നിങ്ങൾ വാലാർ അവാർഡ് എന്ന് ഓർക്കണം. അപ്പോൾ ലളിത വയലിലാണെന്ന് പറഞ്ഞാൽ ലളിതാംബിക അന്തർജനം വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത്. അത് 2018 ലഭിച്ചിട്ടുള്ളത് കെ വി മോഹൻകുമാറിനാണ് 2018 വാലാർ അവാർഡ് ലഭിച്ചത്. അതുപോലെ 2019 വി ജെ ജെയിംസിനാണ് ലഭിച്ചത്. ഇനി ലേറ്റസ്റ്റ് വരുമ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ദെൻ അടുത്ത് നോക്കും ഓടക്കുയൽ അവാർഡ് അല്ലേ. ഓടക്കുയൽ അവാർഡ് ആദ്യം ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അല്ലേ. ഓടക്കുയൽ അവാർഡ് ആദ്യം ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പനാണ് ആദ്യം ലഭിച്ചത്. എന്ത് ചെയ്യുക? ഓർത്തുവെക്കുക. പിന്നെ അതുപോലെ തന്നെ 2018 ഇത് ലഭിച്ച ആർക്കാണ്? ഇ വി രാമകൃഷ്ണനാണ് 2018 ലഭിച്ചത്. അതുപോലെ തന്നെ 2019 ഈ ഓടക്കുയൽ അവാർഡ് ലഭിച്ച ആർക്കാണ്? എൻ പ്രഭാകരനാണ് 2019 ഈ പിന്നെ ഓടക്കുയൽ അവാർഡ് ലഭിച്ചത്. ഇത് ഈ ഓടക്കുയൽ അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണ്? ജി ശങ്കരക്കുറിപ്പാണ് ഓടക്കുയൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അതും കൂടി എന്ത് ചെയ്യുക? കൂട്ടത്തിൽ കൊടുത്ത് കൊടുക്കുക. ദെൻ അടുത്തെന്താണ്? മുട്ടത്ത് വർക്കി പുരസ്കാരം പിന്നെ ആദ്യം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ഒ വി വിജയനാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യം ലഭിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത് പിന്നെ ഈ മുട്ടത്ത് വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ് എന്ത് മുട്ടത്ത് വർക്കി പുരസ്കാരം എന്ന് പറയുന്നത്. ആദ്യം ലഭിച്ചത് ഒ വി വിജയൻ അല്ലേ. പിന്നെ വിജയൻ മുട്ടുകുത്തി എന്ന് ഓർത്താൽ മതി. വിജയൻ മുട്ടുകുത്തി എന്ന് ഓർത്താൽ പിന്നെ മുട്ടത്ത് വർക്കി അവാർഡ് നമുക്ക് കൃത്യമായിട്ട് ഓർക്കാൻ സാധിക്കും. ആദ്യം ലഭിച്ച വനിത കമലാ സുരയ്യക്കാണ് ആദ്യം ലഭിച്ചത്. 2006
കമലാ സുരയ്യക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2018 കെ ആർ മീരക്കാണ് മുട്ടത്തുവർക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2018 ആർക്കാണ്? കെ ആർ മീര. 2019 ബെന്യാമിൻ. 2019 ആർക്കാണ്? ബെന്യാമിനാണ് ലഭിക്കുന്നത്. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട പിന്നെ കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരങ്ങൾ. ഇനി നമ്മൾ പുരസ്കാരങ്ങളെ കുറിച്ചുള്ള ഭാഗം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ചിഹ്നങ്ങളും പ്രത്യേകം ഓർക്കുക. ഒരു ഭാഗം വിട്ടുപോകരുത്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കെ PSC മുൻകാലങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.